പാട്ടാണത്. അതൊന്നും പാടാൻ കൊള്ളൂല. ഇപ്പൊ നല്ല ബെസ്റ്റ് ഒരു അടിപൊളി പാട്ടിറങ്ങിയിട്ടുണ്ട്, നമുക്ക് പാടാൻ പറ്റും. ഞാൻ പാടാം. പതിനാലാം രാവിന്റെ തിറ പോലെ വന്നല്ലോ, പതിനേഴ് കടവത്ത് ഗുണമുല്ല പുതല്ലോ. നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ? ശരിയാണ്, എനിക്ക് ഉറക്കം വരും. ഇവനോട് ആരും ഉറങ്ങാൻ പറഞ്ഞു അങ്ങോട്ട് ണ്ണപ്പിന്റെ കൂട്ടുകാരാണല്ലേ? ആ, ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാ, നടുക്കൊരു കുരിശുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെ, രണ്ട് കള്ളന്മാരുടെ ഇടയ്ക്കാണല്ലോ യേശു കുരിശും കൊണ്ട് കിടന്നത്. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് ലാഹോർ. ലാഹോർ ലാഹോറിന്റെ ജംഗ്ഷനില്. ഈ ലാഹോർ ജംഗ്ഷനിൽ അങ്ങനത്തെ മുറുക്കടെ അറിയാമോ? എനിക്കറിയാൻ പാടില്ല. ഞങ്ങളറിയാൻ പാടില്ല. ഇതാണ് കുറച്ചുകൂടെ സമാധാനം. ബസ് സ്റ്റാൻഡായി തോന്നണം. ബസ് സ്റ്റാൻഡ് എത്തി തോന്നുന്നുണ്ടല്ലോ. ഹലോ, എഴുന്നേറ്റ സ്റ്റാൻഡായി ഞങ്ങൾ. ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഞാൻ വേണ്ട വേണ്ട, ഇന്ത്യക്കാരുടെ വെള്ളം ഞങ്ങൾക്ക് വേണ്ട. ഇന്ത്യക്കാരെന്ന് വെച്ചാൽ അതേ മര്യാദ വാങ്ങിട്ട് വരത്തെ. ഇന്ത്യക്കാരുടെ വെള്ളം മേടിച്ചു കുടിക്കാൻ പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ? പണി അവന്റെ ചെരിപ്പുട കണക്കാണ്. അതിനെന്താ എന്ത് വൃത്തികളോ താനേ കാണിക്കുന്നത്? ഒരാള് വെള്ളം മേടിച്ചിടാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ അയാളുടെ ചെരുപ്പിൽ തുപ്പി വെക്കുവാണത്. പിന്നെ ചെയ്യണത്? ഇവിടെ നമ്മള് ചെരുപ്പ് ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മാന്യമായിട്ട് കുപ്പിടും. അല്ല, ഇന്ത്യക്കാർക്ക് പറ്റുന്നവരെ പറ്റേ. എങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യോജിക്കും? പാകിസ്ഥാനികൾ ഇന്ത്യക്കാരുടെ ചെരുപ്പിൽ തുപ്പി വയ്ക്കുന്നു, എന്നാൽ ഇന്ത്യക്കാരാകട്ടെ അവർ കൊടുക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിച്ചു കൊടുക്കുന്നു.